ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത സംസ്ഥാനത്ത് ഇന്ന് പത്തൊൻപതിനായിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇന്ന് മരണം കോവിഡ് നിയന്ത്രണ വിധേയമെങ്കിലും ജാഗ്രത തുടരണമെന്നും മാർഗ്ഗരേഖ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി സംസ്ഥാനത്തെ നാലാമത്തെ മരുന്നു പരിശോധനാ ലബോറട്ടറി കോന്നിയിൽ പ്രവർത്തന സജ്ജമായതായി ആരോഗ്യമന്ത്രി ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു പ്രവേശനം നാളെ മുതൽ വിദ്യാർത്ഥികളുടെ യാത്ര സുഗമമാക്കുവാനും വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാനും മാർഗരേഖ തയ്യാറാക്കിയതായി ഗതാഗത ഗതാഗതമന്ത്രി ഐപിഎല്ലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും സംസ്ഥാനത്ത് ഇന്ന് പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു എറണാകുളം രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് തിരുവനന്തപുരം രണ്ടായിരത്തി മുന്നൂറ്റി പതിമൂന്ന് തൃശൂർ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയാറ് കോഴിക്കോട് ആയിരത്തി മൂന്ന് കോട്ടയം ആയിരത്തി അറുനൂറ്റി എൺപത്തിരണ്ട് മലപ്പുറം ആയിരത്തി തൊണ്ണൂറ്റെട്ട് ആലപ്പുഴ ആയിരത്തി ആറ് കൊല്ലം ആയിരത്തിയഞ്ച് പാലക്കാട് ആയിരത്തിയഞ്ച് പത്തനംതിട്ട ആയിരത്തി പതിനൊന്ന് കണ്ണൂർ ഇടുക്കി തൊള്ളായിരത്തി വയനാട് കാസർകോട് മുന്നൂറ്റി പന്ത്രണ്ട് എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് മരണം കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചു രോഗമുക്തി നേടി സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ജാഗ്രത പാലിക്കുകയും കോവിഡ് മാർഗ്ഗരേഖ പിന്തുടരുകയും വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സജീവ കോവിഡ് കേസുകളും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് സംസ്ഥാനത്ത് രോഗതീവ്രത കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സ്കൂൾ തുറക്കുന്ന കാര്യത്തിൽ വ്യക്തമായ മാർഗ്ഗരേഖ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു സ്കൂളുകൾ തുറക്കാനുള്ള തയ്യാറെടുപ്പ് വിപുലമായി നടക്കുകയാണ് വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പ് മന്ത്രിമാർ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി ഈ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നാളെ ഉന്നതതല യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് കരട് പദ്ധതി തയ്യാറാക്കി മറ്റ് വകുപ്പുകളുമായി ചർച്ച നടത്തും കുട്ടികൾക്ക് പൂർണ്ണ സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തും സംസ്ഥാനതലത്തിലും ജില്ലാതലത്തിലും അധ്യാപക രക്ഷാകർത്ത സമിതികളുമായും വിവിധ സംഘടനകളുമായും ചർച്ച നടത്തി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശങ്ക അകറ്റുന്ന വിധമുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പിൽ മുപ്പത്തിയേഴ് ദശാംശം ആറ് ഒന്ന് കോടി രൂപയുടെ നാല് പദ്ധതികളുടെ ഉദ്ഘാടനം നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി നിർവഹിക്കും മന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സജ്ജമാക്കിയ രണ്ട് പുതിയ ഐസിയു കൾ പൈക്ക സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ പുതിയ കെട്ടിടം കോന്നി ഡ്രഗ്സ് ടെസ്റ്റിംഗ് ലബോറട്ടറി ആദ്യ ആയിരദിന പരിപാടി എന്നിവയുടെ ഉദ്ഘാടനമാണ് നടക്കുന്നതെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാനത്തെ നാലാമത്തെ മരുന്ന് പരിശോധനാ ലബോറട്ടറി പത്തനംതിട്ട കോന്നിയിൽ സജ്ജമായതായി മന്ത്രി വീണ ജോർജ് കോടി രൂപ മുടക്കിയാണ് അത്യാധുനിക ഡ്രഗ്സ് ടെസ്റ്റിംഗ് ലബോറട്ടറി സജ്ജമാക്കിയത് ലബോറട്ടറി പ്രവർത്തനക്ഷമമാകുന്നതോടെ പ്രതിവർഷം ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് മരുന്നുകൾ പരിശോധിക്കുവാൻ കഴിയും ഇതോടെ സംസ്ഥാനത്ത് മൊത്തം പ്രതിവർഷം പരിശോധിക്കുന്ന മരുന്നുകളുടെ എണ്ണം പതിനയ്യായിരമായി വർദ്ധിക്കും ഹയർ സെക്കൻഡറി വിഎച്ച്എസ്സി ഒന്നാം വർഷ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധപ്പെടുത്തി ഹയർ സെക്കൻഡറി പ്രവേശനം നാളെ രാവിലെ ഒൻപതിനും വിഎച്ച്എസ്സി പ്രവേശനം പത്തിനും തുടങ്ങും അലോട്ട്മെന്റ് വിവരങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നറിയാം കോവിഡ് പശ്ചാത്തലത്തിൽ സ്കൂളുകൾ തുറന്ന് പ്രവർത്തിക്കുമ്പോൾ വിദ്യാർത്ഥികളുടെ യാത്ര സുഗമമാക്കുവാനും വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാനും ഗതാഗത വകുപ്പ് വിശദമായ മാർഗ്ഗരേഖ തയ്യാറാക്കിയതായി മന്ത്രി ആന്റണി രാജു ഒക്ടോബർ ഇരുപതിന് മുൻപ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂളുകളിൽ നേരിട്ടെത്തി വാഹനങ്ങളുടെ യാന്ത്രിക ക്ഷമതാ പരിശോധന പൂർത്തിയാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു സീറ്റിൽ ഒരു കുട്ടി മാത്രം എന്ന നിലയിലായിരിക്കും നിയന്ത്രണം കോവിഡാനന്തര ചികിത്സയ്ക്ക് നിരക്ക് ഏർപ്പെടുത്തിയ സംസ്ഥാന സർക്കാർ ഉത്തരവ് തിരുത്തേണ്ടതാണെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു കോവിഡ് വന്ന രോഗി ഒരു ശേഷം മരിച്ചാലും കോവിഡ് മരണമായി കണക്കാക്കുമ്പോൾ കോവിഡ് നെഗറ്റീവായ ഒരാൾ തൊട്ടടുത്ത ദിവസം ചികിത്സ തേടുമ്പോൾ ഫീസ് ഈടാക്കുന്നതിനെയാണ് കോടതി ചോദ്യം ചെയ്തത് ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകാനും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിർദ്ദേശിച്ചു ചികിത്സാ നിരക്കുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി എറണാകുളം അമ്പലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള ഭൂമി ഏറ്റെടുക്കൽ വേഗത്തിലാക്കാൻ ജില്ലാ കളക്ടർ ജാഫർ മാലിക്കിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം അടുത്ത മാസം ആദ്യ ആഴ്ചയിൽ തന്നെ ഭൂമി ഏറ്റെടുക്കൽ ആരംഭിക്കും കോവിഡ് ബാധിച്ച് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട പത്തും പന്ത്രണ്ടും ക്ലാസ് വിദ്യാർത്ഥികളിൽ നിന്ന് നടപ്പ് അധ്യയന വർഷം പരീക്ഷാ ഫീസോ രജിസ്ട്രേഷൻ ഫീസോ ഈടാക്കില്ലെന്ന് സിബിഎസ്ഇ അറിയിച്ചു പരീക്ഷ എഴുതുന്നവരുടെ പട്ടിക നൽകുമ്പോൾ അർഹരായ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സ്കൂൾ അധികൃതർ പ്രത്യേകം സമർപ്പിക്കണമെന്നും സിബിഎസ്ഇ നിർദ്ദേശം നൽകി ആലപ്പുഴയിൽ ആരോഗ്യ പ്രവർത്തകയെ ആക്രമിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഡിജിപി അനിൽകാന്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു സംസ്ഥാനത്തെ ഐ ടി ഐ ടി അനുബന്ധ മേഖലയിലെ ജീവനക്കാരുടെയും സംരംഭകരുടെയും ക്ഷേമം ലക്ഷ്യമാക്കിയുള്ള പദ്ധതികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ശനിയാഴ്ച നിർവഹിക്കും ഈ മേഖലയിലെ രണ്ട് ലക്ഷത്തോളം വരുന്ന ജീവനക്കാർക്കും സംരംഭകർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പെൻഷൻ അടക്കമുള്ള നിരവധി ആനുകൂല്യങ്ങൾ കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക നിർബന്ധമായും മാസ്ക് ധരിക്കുക പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യമന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ചിലും ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറിലും ബന്ധപ്പെടാം കോവിഡ് മൂലം പ്രതിസന്ധി നേരിടുന്ന സംസ്ഥാന ടൂറിസത്തിന് ഉണർവേകി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് ആഭ്യന്തര സഞ്ചാരികളുമായി ക്രൂസ് കപ്പലായ കോർഡേലിയ കൊച്ചിയിലെത്തി മുംബൈയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് പോകുന്ന കപ്പലിലെ യാത്രക്കാർ കൊച്ചി നഗരത്തിലെ കാഴ്ചകൾ കാണാൻ തീരത്ത് ഇറങ്ങി ലക്ഷദ്വീപിൽ ആസാദിക അമൃത് മഹോത്സവ ആഘോഷ പരിപാടികളുടെ ഭാഗമായി രണ്ട് ദിവസത്തെ വാണിജ്യോത്സവ പരിപാടികൾ കവരത്തി ദ്വീപിൽ സംഘടിപ്പിച്ചു അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് എ അൻബരസു പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സ്റ്റേജ് പരിസരത്ത് സജ്ജീകരിച്ച സ്റ്റാളുകളിൽ വിവിധ കേന്ദ്ര വകുപ്പുകളും വനിതാ സ്വയം സഹായ സംഘങ്ങളും ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചു സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായുള്ള ആസാദി കി അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഭാരതത്തിന്റെ പ്രതിരോധ സേനയിൽ സ്തുത്യർഹമായ സേവനമനുഷ്ഠിച്ച വിമുക്ത ഭടന്മാരെയും രാഷ്ട്രപതിയുടെ മെഡൽ നേടിയ സൈനികനേയും യൂണിവേഴ്സിറ്റി തലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കായിക താരത്തെയും ആദരിച്ചു ആലപ്പുഴയിൽ നടന്ന ചടങ്ങ് കേണൽ രവി ആർ നായർ ഉദ്ഘാടനം ചെയ്തു നാഷണൽ അത്ലറ്റിക്സ് കോച്ച് പി രാജ്മോഹൻ മുഖ്യ അതിഥിയായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോയുടെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങ് നടന്നത് വിനോദസഞ്ചാര കേന്ദ്രമായ കാപ്പാട് ബ്ലൂ ഫ്ളാഗ് ബീച്ചിൽ പൊതുജനങ്ങൾക്ക് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവേശനം അനുവദിച്ചതായി കോഴിക്കോട് ജില്ലാ കളക്ടർ അറിയിച്ചു പൊതുസ്ഥലങ്ങളിലേക്കുള്ള പ്രവേശനത്തിനുള്ള കോവിഡ് മാർഗ്ഗനിർദ്ദേശങ്ങളായ ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്ത സർട്ടിഫിക്കറ്റ് എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലെ ആർ ടി പി സിആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് എന്നിവയിലേതെങ്കിലും നിർബന്ധമാണ് വിനോദസഞ്ചാര മേഖലയിൽ നെയ്യാറ്റിൻകരയുടെ പ്രാധാന്യം കണക്കിലെടുത്ത് നടത്തുന്ന പ്രാദേശിക ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ചെങ്കൽ വലിയ കുളം നവീകരിക്കുന്നു പ്ലാൻ ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ ചെലവഴിച്ചാണ് കുളം നവീകരിക്കുന്നത് നവീകരണത്തിന്റെ ഉദ്ഘാടനം കെ ആൻസ്ലൻ എംഎൽഎ നിർവഹിച്ചു സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള വട്ടിയൂർക്കാവ് ഗുരു ഗോപിനാഥ് നടനഗ്രാമം ക്യാമ്പസിലെ ദേശീയ നൃത്ത മ്യൂസിയത്തിൽ നാളെ മുതൽ പ്രവേശനം അനുവദിക്കും തിങ്കളാഴ്ച ഒഴികെ രാവിലെ പത്ത് മുതൽ അഞ്ചു മണിവരെയാണ് സന്ദർശന സമയം കോവിഡ് ചട്ടങ്ങൾ പാലിച്ചാണ് തുറന്ന് പ്രവർത്തിക്കുന്നത് ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും ദുബായിൽ രാത്രി മത്സരം ജുറൻ കപ്പ് കാർട്ടർ ഫൈനലിൽ ഗോകുലം കേരള എഫ്സി നാളെ മുഹമ്മദ് എഫ്സിയുമായി ഏറ്റുമുട്ടും കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം നിലവിലെ ചാമ്പ്യന്മാരായ ഗോകുലം ഗ്രൂപ്പ് ഡിയിലെ ഒന്നാം സ്ഥാനക്കാരായാണ് സംസ്ഥാനത്ത് വിദ്യാലയങ്ങൾ തുറക്കാനുള്ള സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്യുന്നതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നാൽ രക്ഷകർത്താക്കളുടെ ഉത്കണ്ഠം മാറ്റാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു സ്കൂളുകളും സ്ഥാപനങ്ങളും തുറന്ന് ജനങ്ങൾ സാധാരണ നിലയിലേക്ക് തിരിച്ചുവരണമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സ്റ്റെൻഡ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നൽകുന്നത് വിതരണക്കാർ നിർത്തിയത് കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയകൾ മുടങ്ങാൻ സാധ്യതയുണ്ടെന്ന പരാതി അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നാലാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണം മതങ്ങൾ തമ്മിൽ സൌഹാർദ്ദത്തോടെ മുന്നോട്ടു പോകണമെന്നും നേതാക്കളുടെ ഭാഗത്തുനിന്നും അപക്വമായ പരാമർശങ്ങൾ ഉണ്ടാവാൻ പാടില്ലെന്നും പാണക്കാട് സാധികലി ശിഖാഖ് തങ്ങൾ പറഞ്ഞു കോഴിക്കോട് നടന്ന സമുദായ സംഘടന നേതാക്കളുടെ യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ബ്ലാക്ക് ഫംഗസ് ചികിത്സയിലായിരുന്ന ഒരാൾ മരിച്ചു മലപ്പുറം വളാഞ്ചേരി സ്വദേശിയാണ് മരിച്ചത് സംസ്ഥാനത്ത് ഇന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ഇന്ന് മരണം കോവിഡ് നിയന്ത്രണ വിധേയമെങ്കിലും ജാഗ്രത തുടരണമെന്നും മാർഗ്ഗരേഖ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി സംസ്ഥാനത്തെ നാലാമത്തെ മരുന്ന് പരിശോധനാ ലബോറട്ടറി കോന്നിയിൽ പ്രവർത്തനസജ്ജമായതായി ആരോഗ്യമന്ത്രി ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ആദ്യ അലോട്ട്മെന്റ് പ്രസിദ്ധീകരിച്ചു പ്രവേശനം നാളെ മുതൽ വിദ്യാർത്ഥികളുടെ യാത്ര സുഗമമാക്കുവാനും വാഹനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാനും മാർഗരേഖ തയ്യാറാക്കിയതായി ഗതാഗത മന്ത്രി ഐപിഎല്ലിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും പ്രാദേശിക വാർത്തകൾ ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എ ആർ ന്യൂസ് ആൻഡ് സ്കൂൾ ടിവിഎം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം